തിരക്കുണ്ടെങ്കിൽ ടോൾ നൽകാതെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള വ്യവസ്ഥയില്ലെന്ന ദേശീയപാത അതോറിറ്റിയുടെ വിജ്ഞാപനം പാലിയേക്കര ടോൾ പ്ലാസയിൽ ബാധകമല്ലെന്ന് കോൺഗ്രസ്. മണ്ണുത്തി അങ്കമാലി ദേശീയപാത കരാറിന് വിരുദ്ധമാണ് വിജ്ഞാപനമെന്നും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. വിജ്ഞാപനത്തിനെതിരെ CPIയും രംഗത്തെത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസയിൽ എത്ര സമയം കിടക്കേണ്ടി വന്നാലും വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായാൽ ടോൾ നൽകാതെ പോകാനാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രത്യേക വിജ്ഞാപനം. വിജ്ഞാപനം ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. 15 സെക്കൻഡിൽ ഒരു വാഹനം എന്ന നിലയിലാണ് പാലിയേക്കര ടോൾ പ്ലാസയിലെ സമയം ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് കരാറിൽ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ 5 വാഹനങ്ങൾ ഒരു നിരയിലുണ്ടാകും. ഈ ദേശീയപാതയിലെ ടോൾ കളക്ഷൻ ആരംഭിച്ചിട്ടുള്ളത് 20/6/2011 മിനിസ്ട്രി ഓഫ് ഹൈവേസിന്റെ ഉത്തരവ് പ്രകാരമാണ്, നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. ഇത് 2010 നോട്ടിഫിക്കേഷനും ദേശീയപാതയിൽ കളക്ഷൻ ആരംഭിക്കാനും അതിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 2011. മാത്രമല്ല, കമ്പനിയും NHAയും ഉണ്ടാക്കിയിട്ടുള്ള കൺസെഷൻ അഗ്രിമെൻറ്റ്, 2006 കൺസെഷൻ അഗ്രിമെൻറ്റും അതിനുശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് കേരളയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റും, ആ അഗ്രിമെൻറ്റിലൊന്നും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. പഞ്ചാബിലെ ജലന്ധർ ദേശീയപാതയിലെ കേസുമായി ബന്ധപ്പെട്ടതാണ് വിജ്ഞാപനം. ഇത് പാലിയേക്കരയ്ക്ക് ബാധകമാക്കിയാൽ നിയമ നടപടിയും സമരപരിപാടികളും സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. വിജ്ഞാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIയും AIYFഉം അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.